മുപ്പത്തിയേഴാമത് രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ആദ്യ ദിനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സന്ദർശകരുടെ വലിയ തിരക്കാണ് എക്സ്പോ സെൻറ്ററിൽ അനുഭവപ്പെടുന്നത് പുസ്തകോത്സവ വേദിയിൽ എൻ ടി വി ഒരുക്കിയ സ്റ്റോൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ പി ജോൺസണോ ബാലചന്ദ്രൻ തെക്കന്മാരും ചേർന്നാണ് എൻ ടി വി സ്റ്റോൾ ഉദ്ഘാടനം ചെയ്തത് വിശദാംശങ്ങളുമായി ഷിജോ വെട്ടിക്കുഴ പുസ്തകവേദിയിൽ നിന്നും ചേരുന്നു ഷിജോ എന്താണ് വിശദാംശങ്ങൾ സുമത്ത് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ ഏഴാം നമ്പർ ഹാളിലാണ് എൻ ടി വി പ്രത്യേക സ്റ്റോൾ ഒരുക്കിയിരിക്കുന്നത് ഈ സ്റ്റോളിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടുകൂടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ പി ജോൺസനും ബാലചന്ദ്രൻ തെക്കന്മാരും ചേർന്ന് നിർവഹിച്ചത് നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു നാളെ മുതലുള്ള ദിവസങ്ങളിൽ പുസ്തകോത്സവം സമാപിക്കുന്നത് വരെ വിപുലമായ പരിപാടികളാണ് എൻ ടി വി പുസ്തകോത്സവ വേദിയിലെ പ്രത്യേക സ്റ്റോളിൽ ഒരുക്കി മത്സരങ്ങൾ അടക്കമുള്ള പരിപാടികൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പ്രമുഖരുടെ അഭിമുഖ അഭിമുഖം അടക്കമുള്ള പരിപാടികളാണ് ഈ പ്രത്യേക സ്റ്റാളിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് പുസ്തകോത്സവത്തിന്റെ ആദ്യ ദിനം അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ഈ സമയത്തും സന്ദർശകരുടെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മണിക്ക് ശേഷമാണ് യു എ സുപ്രീം അംഗവും ഷാർജ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മുപ്പത്തി ഏഴാമത് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് രാവിലെ മുതൽ തന്നെ സന്ദർശകരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഏതാണ്ട് എഴുപതിലധികം രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി എണ്ണൂറിലധികം പ്രസാധകരാണ് പുസ്തകമേളയുടെ ഈ പതിപ്പിൽ പങ്കെടുക്കുന്നത് മലയാളത്തിൽ നിന്നടക്കം നിരവധി പ്രസാധകരും സജീവമായി ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ പുസ്തകോത്സവ വേദിയിലെ ഏഴാം നമ്പർ ഹാളിലാണ് മലയാളത്തിലുള്ള പ്രസാധകർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പുതിയ പ്രസാധകർ അടക്കം നിരവധി പ്രസാധകർ മലയാളത്തിൽ നിന്നും ഇത്തവണ മേളയുടെ പങ്കാളികൾ ആകുന്നുണ്ട് ഏതാണ്ട് നൂറ്റി എഴുപതോളം പുസ്തകങ്ങൾ ഇത്തവണ മലയാളത്തിൽ നിന്നും ഈ പതിപ്പിൽ മേളയിൽ പ്രകാശനം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ ഓരോ പവലിനുകളിലും അല്ലെങ്കിൽ ഓരോ സ്റ്റോളുകളിലും മറ്റ് തരത്തിലുള്ള മറ്റ് പുസ്തകങ്ങളുടെയൊക്കെ പ്രകാശനങ്ങൾ ഈ കണക്കിൽപ്പെടാത്ത പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇരുന്നൂറിലധികം പുസ്തകങ്ങളുടെ പ്രകാശനം ഇത്തവണ മേളയിൽ പങ്കുണ്ടാകും പ്രമുഖർ പങ്കാളിത്തം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ശശി തരൂർ അടക്കമുള്ള പ്രമുഖർ ശാരദ രാജ്യാന്തര പുസ്തകമേളയിൽ ഇത്തവണ പങ്കാളികളാകുന്നുണ്ട് പെരുമാൾ മുരുകൻ അടക്കമുള്ള ആളുകൾ കരൺ ധാപ്പർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഒക്കെയും ഇത്തവണ മേളയിലേക്ക് എത്തുന്നുണ്ട് ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് നിന്ന് മന്ത്രി കെ ടി ജലീൽ മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായി എം കെ മുനീർ അടക്കമുള്ള പ്രമുഖർ ഇന്ന് മേളയിൽ പങ്കെടുക്കുക ഉണ്ടായി വരും ദിവസങ്ങളിൽ പ്രമുഖരുടെ ഒരു നിര തന്നെ കേരളത്തിൽ നിന്നും എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും വാരാന്ത്യത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ യു എ സംബന്ധിച്ച് രണ്ട് അവധി ദിനങ്ങൾ വരുന്നു വെള്ളി ശനി ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ മേള വലിയ രൂപത്തിൽ അതിൻ്റെ സജീവതയിലേക്ക് നീങ്ങും ആയിരക്കണക്കിന് ആളുകൾ മേളയുടെ പങ്കാളികളാകാൻ ഇവിടേക്ക് എത്തും നമ്മൾ മുൻവർഷങ്ങളിൽ കണ്ട് ശീലിച്ചിട്ടുള്ളത് ഈ രൂപത്തിലാണ് മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വലിയൊരു ജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്ന ഒരു മേളയായിരിക്കും ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുമിത് പുസ്തകവേദിയില് നിന്നും നമ്മുടെ പ്രതിനിധി ഷിജോ വെട്ടിക്കുഴിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്